എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസാല ബോണ്ടയാണ്. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. രണ്ട് മീഡിയം സൈസ് ഉള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അര ഗ്ലാസ് മൈദ, കടലമാവ്, കാരറ്റ് വേവിച്ചുടച്ചെടുത്തത്, ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചെടുത്തത്, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി. ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് മൈദപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുക. കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം കൂട്ടധികം വെള്ളം പോലെ ആവാൻ പാടില്ല. വീഡിയോയിൽ കാണുന്നത് പോലെയാണ് കൂട്ട് വേണ്ടത്. അതിനുശേഷം അടുപ്പ് കത്തിച്ച് ചീനിച്ചട്ടി വെക്കുക. ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടുക. കടുകിട്ട് പൊട്ടുന്നത് വരെ കാത്തിരിക്കുക. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ഇടുക, അതും ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ മുറിച്ചു വെച്ച ഉള്ളി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളിയിൽ ഉപ്പ് പിടിക്കുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുറച്ച് സമയം മൂടി വെക്കുക. അതിനുശേഷം മൂടി തുറന്ന് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ടും ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികൾ ഉള്ളിയിൽ പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉടച്ചു വെച്ച കാരറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങും അതിലേക്കിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ നന്നായി അടിവശം ചേർത്ത് ഇളക്കി കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായി മിക്സ് ആവുകയുള്ളൂ. ഇളക്കിയതിനു ശേഷം അതിന് മുകളിൽ കറിവേപ്പില ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ മസാല ബോൾ രൂപത്തിൽ ആക്കി വെക്കുക.
നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കൂട്ടിൽ മുക്കിയതിന് ശേഷമാണ് ബോൾ രൂപത്തിൽ ഉണ്ടാക്കിയ മസാല വെളിച്ചെണ്ണയിൽ ഇടേണ്ടത്. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ ബോൾ രൂപത്തിലാക്കിയ മസാല മിക്സിയിൽ മുക്കി വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ബോണ്ട ഇവിടെ റെഡിയായിരിക്കുന്നു. ഈ മസാല ബോണ്ട കുട്ടികൾക്കും മറ്റും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.